ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ് ചെയ്യുന്നത് അപ്പോൾ പുതു ഉത്തമ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബസ് മിലാറ്റ് എൻജോയ് ചെയ്ത് നമ്മുടെ കേരള ട്രാഫിക് മോഡ് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ KBR ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ KBC ചെയ്തിട്ടുണ്ടായിരുന്നു. KBR വെബ്സൈറ്റ് കുറച്ച് പേര് വർക്ക് ആവുന്നേ ആവുന്നു. അപ്പോൾ നമ്മുടെ KBC മോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് ഒരുവിധം എല്ലാവർക്കും ശരിയായിട്ട്. അപ്പോൾ നമ്മൾ കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ മോഡ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അതായത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ അല്ലെങ്കിൽ കാർ അല്ലെങ്കിൽ ബൈക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള വണ്ടികൾ നമുക്ക് കേരള ട്രാഫിക്ക് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നോർമലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നോർമൽ സാധാരണ നമ്മൾ മോഡ് ആഡ് ചെയ്യണ പോലെ തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് വീഡിയോ വേണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളെന്ത് ചെയ്യുന്നത്. അതായത് നമ്മൾ കേരള ട്രാഫിക് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബസ്സുകൾ അല്ലെങ്കിൽ മോഡുകളൊക്കെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫുൾ വീഡിയോയാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ കേൾക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അതിന് നോട്ടിഫിക്കേഷൻ എവിടെയാണ്. നമുക്ക് ഞാൻ വീഡിയോ എടുക്കുക. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കേരള ട്രാഫിക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ KBC കേരള ട്രാഫിക്കാണ് നമ്മൾ ഇന്നലെ ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാന്നുള്ള ഫുൾ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന ആ ഒരു ട്രാഫിക്, അതായത് കേരള ട്രാഫിക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബസ്സുകൾ അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ചുള്ള മോഡുകൾ അതുപോലെ തന്നെ വണ്ടികളൊക്കെ എങ്ങനെ കയറ്റാന്നാണ്. അപ്പോൾ ഈ കാണുന്ന കൊമ്പൻ്റെ കാളി എന്ന് പറഞ്ഞ ബസ് ഞാനിപ്പോൾ തന്നെ കയറ്റിയതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള വണ്ടികൾ നമ്മുടെ ബസ് സിമുലേറ്ററിൽ കേരള ട്രാഫിക് ആഡ് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കൊമ്പൻ കാളി അങ്ങനെ കുറേ ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ആഡ് ചെയ്യാന്ന് ഞാൻ സിമ്പിളായിട്ടൊരു വഴി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയായിട്ട് നമ്മൾ സാധാരണ മോഡ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇഷ്ടം പോലെ അപ്ലിക്കേഷനുകളുണ്ട്. അതായത് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ മോഡുള്ള കുറേ അപ്ലിക്കേഷനുകൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെഡോൺ ബസ് മോഡ് കേരള എന്നാണ് ആ ഒരു അപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇപ്പം ആഡ് ചെയ്ത ആ ഒരു ബസ് എങ്ങനെ ആഡ് ചെയ്യാന്ന് കാണിച്ചാൽ ആ ഒരു ബസ് മാത്രമല്ല ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. അതായത് ഒരുവിധം ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഈ ഒരു അപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേരള മോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോളിൽ കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അടിയിൽ ഒരു ഏരോ കാണാം. അപ്പോൾ അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇഷ്ടം പോലെ ബസ്സുകൾ വരും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഏരോ മാത്രം ഇഷ്ടം പോലെ ബാക്കിയുള്ള ബസ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ബസ്സുകളാണ്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഇപ്പം ആഡ് ചെയ്ത് നമ്മുടെ കൊമ്പനാണ്. അതായത് നമ്മുടെ കൊമ്പൻ്റെ കാളിയൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊമ്പൻ്റെ കാളിയൻ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ കൊമ്പൻ്റെ കാളിയൻ ആ ബസ്സുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതേപോലെ രണ്ട് ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടിയിൽ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ MediaFire വെബ്സൈറ്റിലാണ് പോവുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഫയൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലിബറിയുടെ ഫയലും, ലിബറിയുടെ ഫയൽ നമുക്ക് മിക്കവാറും ആവശ്യം വരില്ല. അതായത് നമ്മൾ ഓൾറെഡി ഈ ഒരു ബസ്സിൻ്റെ മോഡ് കയറ്റുമ്പോൾ തന്നെ ലിബറി അതും ഉണ്ടാവും. ചില ബസ്സുകൾക്ക് മാത്രം നമുക്ക് ഈ ഒരു ലിബറി ആഡ് ചെയ്യേണ്ടവരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിബറി. അപ്പോൾ ഇതും ജസ്റ്റ് അടിയിൽ ഡൗൺലോഡ് ആവുന്നത്. അപ്പോൾ നമ്മുടെ മീഡിയ ഫയലിൽ പോവും. അപ്പോൾ അതും ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കാത്തതുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ പേസ്റ്റ് ചെയ്യാന്ന് കാണിച്ചത്, അതായത് നമ്മുടെ ബസ് സിമുലേറ്ററിൽ കൊണ്ട് എങ്ങനെ പേസ്റ്റ് ചെയ്യാന്ന് കാണിച്ചത്. ഫയൽസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ മൊബൈലിലെ ഫയൽസ്. അതിന് ശേഷം നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത ആ ഒരു പേര് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അത് ഇതാണ് നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ പേര്, സെഡ്നോൺ BCV അങ്ങനെ കുറച്ച് പേരാണ്. അപ്പോൾ ഒരേ ഫയലിന് ഒരേ പേരുണ്ടാവും. അപ്പോൾ ആ പേര് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫയൽസിൽ വന്ന് ഇതേപോലെ സെർച്ച് ചെയ്യുക. അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിൽ മൂവ് കൊടുക്കുക. അതിന് ശേഷം ഇൻറ്റേണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ബസ്സുകൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് നമ്മുടെ ബസ് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ബസ് ഇല്ലാത്തതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബസ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കേരള ട്രാഫിക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കുന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇതും നമ്മളതേപോലെ ആഡ് ചെയ്തൊരു ബസ്സാണ് നമ്മുടെ ജയ്ഗുരുവിൻ്റെ ജിന്ന്. അതേപോലെ തന്നെ ഇതുമ്പോൾ നമുക്ക് ലിബറിയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഗ്യാരേജ് ഓപ്പൺ ചെയ്ത് നമ്മളിപ്പം ആഡ് ചെയ്ത കൊമ്പനം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള മോഡുകളാണ് ഈ അപ്ലിക്കേഷനിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൊമ്പൻ്റെ കാളിയൻ. നിങ്ങൾക്ക് നോക്കിക്കാണ് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി ലുക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട് ഈ ഒരു മോഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി നമുക്കത് വണ്ടി നിന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന KBC കണ്ണൂരിൻ്റെ ട്രാഫിക്കാണ് കേരള ട്രാഫിക്ക്. അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യാനുള്ള വീഡിയോ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ആണ് പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതായത് നമ്മുടെ ഗെയിം സ്റ്റാർട്ടായി. അപ്പോൾ അത് ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ ഇതാണ് സൈഡിൽ നിന്നുള്ള ലുക്ക്, ഇതാണ് ഫ്രണ്ടിലത്തെ ലുക്ക്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഹെഡ് ലൈറ്റൊക്കെ ഒന്ന് ഓണായി നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലൈറ്റുകളുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ അതായത് നമ്മൾ കേരള ട്രാഫിക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതേ ഇഷ്ടം പോലെ കേരളത്തിലെ വണ്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാറുകൾ, അതേപോലെ തന്നെ ടെമ്പോ ട്രാവലറുകൾ, പിന്നെ അതേപോലെ തന്നെ ലോറികൾ, ബസ്സുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓടിച്ചു നോക്കാം. Thank you.
അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിത്തെ വീഡിയോ ഇഷ്ടം വീട്ടിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അത് നോട്ടിഫിക്കേഷൻ എവിടെ നിങ്ങൾ സംശയം ഇപ്പം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി രേഖപ്പെടുത്താം. അപ്പോൾ അടിപൊളിയാണ് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.